സ്വാഭാവികമായിട്ട് നെഗറ്റീവാണോ അല്ലേന്ന് അറിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും എന്നുള്ളതും നമ്മൾ വളർച്ചയെ എല്ലാ അർത്ഥത്തിലുള്ള വളർച്ചയും മുരടിപ്പിക്കുകയും ചെയ്യുക. ഒരു വിധത്തിലും പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും മറ്റേതിലാണെങ്കിലും നമുക്ക് ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ഒരു ഉയർച്ച ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് നെഗറ്റീവ് മാറിയിട്ട് പോസിറ്റീവിലേക്ക് മാറുക. നെഗറ്റീവായ ആളുകളെ തിരിച്ചറിയാൻ നമ്മൾ മനസ്സിലാക്കി അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. എപ്പോഴും അവരുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നതെങ്കിൽ അവർ അവോയ്ഡ് ചെയ്തേക്കാം. അവർ ഒഴിവാക്കുക. അത് ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫാമിലിയിൽ അവോയ്ഡ് ചെയ്യുന്ന അച്ഛൻ ഭയങ്കര നെഗറ്റീവ് ആണെങ്കിൽ അച്ഛൻ ഒഴിവാക്കുക എന്നുള്ളതല്ല, അച്ഛനുമായുള്ള ഇത്തരം സമ്പർക്കങ്ങൾ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യ ഭയങ്കര നെഗറ്റീവ് ആണെങ്കിൽ എനിക്ക് ജീവിക്കാൻ പ്രയാസമാണ് എന്നുള്ളതാണ്. അവരെ ഒന്നെങ്കിൽ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്നും ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് മാത്രം ആലോചിച്ചാൽ നേരിട്ട് കണ്ടുമുട്ടി ഉടനെ സംസാരിക്കുന്ന കാര്യത്തിൽ ഹലോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ ആളുടെ മനസ്സിൽ നെഗറ്റീവാണ്. എങ്ങനെയാണ് സുഖമാണോ എന്ന് ചോദിക്കും ഓ അടിപൊളിയായിട്ട് പോകുന്ന ഒരു രസമാണ് ജീവിതം എന്ന് പറയുമ്പോൾ ആൾ പോസിറ്റീവാണ്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള രണ്ട് കാര്യങ്ങളും പറയാൻ ശ്രമിച്ചു നോക്കുക. നെഗറ്റീവും പോസിറ്റീവും 100% നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തെ, നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയാണെങ്കിലും അവിടെയുള്ള കാര്യങ്ങൾ എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവുകൾ പറഞ്ഞ് ആയിരക്കണക്കിന് പറയാനുണ്ടാവും. പക്ഷേ നമ്മുടെ കണ്ണ് എപ്പോഴും എത്തുന്ന നെഗറ്റീവിലാണ്. പണ്ട് പറയുന്ന കഥയിൽ ഒരു വൈറ്റ് സർഫസ് നല്ലൊരു ചുമര് കാണിച്ചിട്ട് അതിനകത്ത് ഒരൊറ്റ കറുത്ത കുത്തു കുത്തിവെച്ചു. എന്നിട്ട് ആളുകളോട് നിങ്ങൾ എന്ത് കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ആളുകളും പറയുന്നത് ഒരു കറുത്ത ഡോട്ട് കാണുന്നതാണ്. പക്ഷേ 1% പോലും വരാത്ത കറുത്ത ഡോട്ടല്ല, 99% വരുന്ന വെളുത്തത് ആളുകൾ കാണില്ല എന്നുള്ളതാണ്. നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഒരു നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് വെറുതെ ഇങ്ങനെ ആലോചിച്ചു പോസിറ്റീവ് കാര്യങ്ങൾ, എന്ത് മനോഹരമായ ചുമര്, എത്ര മനോഹരമായ പ്രകൃതിയുണ്ട്, ഇന്ന് രാവിലെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി, ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ഇന്ന് അസുഖമില്ല, ഇങ്ങനെ എണ്ണിയാൽ പോസിറ്റീവായിട്ട് ചിരി വരുന്ന, സന്തോഷം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന അയ്യോ ഇന്നെന്തപ്പോൾ ഇങ്ങനെ, ഇന്നത്തെ കാലാവസ്ഥ എന്തത്, ഇങ്ങനെ അവനെന്താ നേരത്തെ വരാത്തത്, പറഞ്ഞ സമയത്ത് അവൻ എത്തിയില്ലല്ലോ, അയ്യോ ഇന്നൊരു ശരിയല്ലല്ലോ, അങ്ങനെ നെഗറ്റീവുകൾ, ബസ് എന്താ വരാത്തത്, ട്രെയിൻ കാത്തൊന്നും എടുത്തല്ലോ, എന്നും ലേറ്റാണല്ലോ, അങ്ങനെ ഫുൾ നെഗറ്റീവ് പറയും. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു 21 ദിവസമെങ്കിലും പോസിറ്റീവ് പറയാൻ ശ്രമിച്ചു നോക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവായി മാറും എന്നുള്ളതാണ്. നെഗറ്റീവ് എന്ന് പറയുന്ന എല്ലാം ഊഹങ്ങളാണ്, പെർസെപ്ഷൻസാണ്, നമ്മുടെ പെട്ടെന്നുള്ളൊരു തോന്നൽ മാത്രമാണ്. പക്ഷേ പോസിറ്റീവായി പറയുന്നത് റിയാലിറ്റി ആയിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തു നോക്കുക, കണ്ട് ബോധ്യപ്പെട്ട കാര്യത്തെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് അടിപൊളി സൂപ്പർ എന്ന് പറയുക. നെഗറ്റീവ് അതല്ല, മിക്കവാറും ആളുകളെ കുറ്റം പറയുന്നതൊക്കെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ഊഹം വെച്ചിട്ടാണ്, അത് അങ്ങനെ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് പറയുക. അതുകൊണ്ട് പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ബോധപൂർവമായ ശ്രമമാണ് നടത്തേണ്ടത്. ഓഫീസിലൊരു എംപ്ലോയി മനസ്സ് മടുത്തിട്ട് മാനേജറോട് പറഞ്ഞു, സാർ എന്നെ കൊണ്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, ഇവിടെ മൊത്തം പ്രശ്നമാണ്, ഇവിടെ നോക്കുമ്പോൾ ആളുകൾക്ക് പണി ചെയ്യണമെന്നൊരു താല്പര്യമില്ല, മൊത്തം നെഗറ്റിവിറ്റിയാണ്, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പണിയെടുക്കാണ്ട് ആളുകൾ പോയിട്ട് ആരാൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടുത്തെ ഈ പൊളിറ്റിക്സും ഇതെല്ലാം കൂടെ എനിക്ക് താങ്ങാൻ വയ്യ, ഞാനിവിടെ വർക്ക് ചെയ്യുകയും ചെയ്യാം, ഞാൻ പോവുകയാണ്. അപ്പോൾ ഇത് കേട്ട് മാനേജർ പറഞ്ഞു, പോകാൻ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യുക, ഏതായാലും ഞാനൊരു കാര്യം കൂടി ഒന്ന് പറയാം, അത് ഇന്ന് ലാസ്റ്റ് ടൈം ഇതൊന്ന് ചെയ്യും, ഇതൊന്ന് ചെയ്തിട്ട് നമുക്ക് തീരുമാനിച്ചെടുക്കാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിൽ നിറച്ചും അതായത് വക്ക് വരെ വെള്ളമൊഴിക്കുക. വെള്ളമൊഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളിൽ ഈ ഓഫീസ് കോറിഡോറിലൂടെ നടക്കുക, ഒരു 3 പ്രാവശ്യം നടക്കുക. ഈ 3 പ്രാവശ്യം നടക്കുമ്പോഴും എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ഈ പറഞ്ഞ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് കാണാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. അത് എംപ്ലോയിക്ക് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നിയാണ്. ഓക്കെ, ലാസ്റ്റത്തെ കാര്യമല്ല ചെയ്തളെ. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, 3 പ്രാവശ്യം നടന്ന് മാനേജറെ അടുത്തെത്തി. മാനേജർ ചോദിച്ചു, നിങ്ങൾ നടന്നപ്പോൾ വെള്ളം ഒരു തുള്ളിയെങ്കിലും താഴത്തേക്ക് വീണോ? ഇല്ല സർ. ഓക്കെ, നിങ്ങൾ ഈ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾ ഈ സെയിം കോറിഡോറിലോട്ട് തന്നെയാണ് നടന്നു പോയത്, അപ്പോൾ ജോലി ചെയ്യാതെ അലസമായിട്ട് മറ്റു ചിലർ അവിടെ ഇവിടെ നിന്ന് മറ്റുള്ളവർ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്സ്, ഇവിടുത്തെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഇല്ല സാർ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ശരി, ഈ മാനേജർ പറഞ്ഞ കാര്യം ഇനി പുള്ളിയോട് മാത്രമല്ല പറഞ്ഞു, നമ്മളോട് ഓരോരുത്തരോടാണ്. എന്തെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്, അതൊരു ഓഫീസിലാണെങ്കിലും അവിടെ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ട്. ഇവിടെ എത്ര പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടോ നെഗറ്റീവായ ആൾക്കാരുണ്ട്, അക്രമങ്ങളും പ്രശ്നങ്ങളും നമുക്ക് എവിടെയും കാണാൻ പറ്റും. അത് ജോലിയിൽ മാത്രമല്ല, ജോലിയിലാണെങ്കിൽ ഇതുപോലെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു സ്ഥലത്ത് രാജിവെച്ച് എന്നിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ജോയിൻ ചെയ്തു, എന്താ കാര്യം? അവിടെ ഉണ്ടാവും പ്രശ്നങ്ങൾ ഈ രൂപത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു രൂപത്തിൽ. നമ്മൾ ഓടാൻ നിന്നാൽ ജീവിതകാലം മുഴുവനും ഓടേണ്ടി വരും.
അതുപോലെ ഈ പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. പ്രശ്നത്തിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിലെ പൊളിറ്റിക്സിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ ന്യൂസ് പേപ്പർ ഡെയിലി വായിച്ച് ലോകത്തിൽ എവിടെ എവിടെയൊക്കെ സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നരിച്ചു പറിക്കി വായിക്കണം, അല്ലെങ്കിൽ ടി വി ചാനലിൻ്റെ മുന്നിൽ ഇങ്ങനെ നമ്മൾ ലോകത്തെ പ്രശ്നങ്ങൾ മാത്രം നോക്കാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് അത് തന്നെ കണ്ട് ജീവിതം അസ്വസ്ഥമായി മുന്നോട്ട് പോകാം. അതല്ല നമ്മുടെ ജീവിതം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മളെ ഗോൾ എന്താണ്, ഞാനെന്താണ് ചെയ്യേണ്ടത്, അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്താൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും, വളരെ സുഖമായിരിക്കും, ഒരു പ്രശ്നമുണ്ടാകും. അപ്പോൾ നമ്മളുടെ ചോയ്സാണ് നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് സ്വസ്ഥമായി ജീവിക്കാൻ നമുക്കിവിടെ കഴിയും, അസ്വസ്ഥമായി ജീവിക്കാൻ ഇവിടെ കഴിയും. സിഡ്നി പോയിട്ട് എന്ന് പറയുന്ന മഹാനായ ഒരു സിനിമാ നടൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞ മനോഹരമായ വാചകമുണ്ട്, ജീവിതം എന്നത് മോർണിംഗ് വാക്ക് പോലെയാണ്, നിങ്ങളുടെ കൂടെ നടക്കുന്നവർ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നടത്തത്തിൻ്റെ വേഗതയെ സ്വാധീനിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണം, നിങ്ങളും ഞാനും നടക്കാൻ പോകുമ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്ന ആളും ഞാൻ പൊതുവെ മെല്ലെ നടക്കുന്ന ആളുമാണെങ്കിൽ രാവിലെ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി വേഗത കുറയ്ക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേഗത കൂട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ കൂടെ നടക്കുന്ന ആൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിക്കും എന്നാണ് ആ വാചകം നമ്മളെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരുടെ കൂടെ ഇരിക്കുന്നുവോ അതിനനുസരിച്ചുള്ള മനോഭാവമാണ് നിങ്ങൾ രൂപപ്പെടുത്തുക. ബി വിത്ത് എ പോസിറ്റീവ് പീപ്പിൾ, പോസിറ്റീവായ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി പോസിറ്റീവായ മനോഭാവം ഉണ്ടാക്കാൻ അത് സഹായകരമാണ്. നമ്മൾ മറ്റുള്ളവരോട് പോസിറ്റീവായി പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളോട് നമ്മൾ സംസാരിക്കുന്നത് പോസിറ്റീവാണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം സെൽഫ് ടോക്കാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. അപ്പം ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് പോസിറ്റീവാണോ പറയുന്നത്, ഞാൻ എന്നെ കൊള്ളില്ല, ഞാൻ ശരിയല്ല, ഇത്തരം സെൽഫ് ടോക്കുകളാണ് നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് പോസിറ്റീവായ മനോഭാവം ഉണ്ടാക്കാൻ കഴിയുക. അതുകൊണ്ട് നമ്മൾ നമ്മളോട് നടത്തുന്ന സെൽഫ് ടോക്ക് പോസിറ്റീവാണോ, ഇനി അങ്ങനെ ഒരു സെൽഫ് ടോക്ക് പോസിറ്റീവ് അല്ലെങ്കിൽ ബോധപൂർവം അത്തരം സെൽഫ് ടോക്കുകളെ ഒരു പോസിറ്റീവായി മാറ്റണം എന്നാണ്. നമ്മളോട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ്.